സർക്കാരിന്റെ സൺഡേ മാനിയ. കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തരുത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾക്കും വിശ്രമത്തിനുമായി മാറ്റിവെച്ചിട്ടുള്ള ദിവസമാണ് ഞായറാഴ്ച. ആറ് ദിവസവും ജോലി ചെയ്ത് ഏഴാം ദിവസം വിശ്രമം. ദേവാലയത്തിലെത്തി ദിവ്യബലി അർപ്പണം. തുടർച്ചയായി ആറ് ദിവസം പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുകിയ ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത്. ആ പാരമ്പര്യ തുടർച്ചയായാണ് ആഗോള ക്രൈസ്തവർ ഞായറാഴ്ചയെ കരുതിപ്പോരുന്നത്. പക്ഷെ കേരളത്തിലെ സർക്കാരിന് ഇത് ബാധകമല്ല എന്നാണ് സർക്കാരിന്റെ അടുത്ത കാലത്തുള്ള ചില തീരുമാനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങളെ സേവിക്കാൻ ഇപ്പോൾ ഏറ്റവും ഉചിതമായ ദിവസം ഞായറാഴ്ചയാണത്രേ. ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരുടെ പുതിയ കണ്ടെത്തൽ. സർക്കാരിന്റെ പെൻഡിംഗ് ഫയൽ തീർപ്പാക്കൽ യജ്ഞം ഇപ്പോൾ തകൃതിയായി നടക്കുന്നത് ഞായറാഴ്ചകളിലാണ്. ഇതര മതസ്ഥർ അവർ വിശുദ്ധമായി കരുതിപ്പോരുന്ന ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമായ ഇളവുകൾ അനുവദിക്കുന്ന സർക്കാർ ഞായറാഴ്ച പണിക്ക് ക്രൈസ്തവ വിശ്വാസികൾക്ക് യാതൊരു ഇളവും നൽകാറില്ല എന്ന് മാത്രമല്ല നിർബന്ധമായും ഹാജരാവണമെന്ന നിർദ്ദേശവും സ്ഥാപന മേധാവികൾ വഴി നൽകുന്നു. പെൻഡിംഗ് ഫയൽ തീർപ്പാക്കൽ ഞായറാഴ്ച തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന സർക്കാർ ആദ്യം അന്വേഷിക്കേണ്ടത് ഓഫീസുകളിൽ ഇത്രയധികം ഫയലുകൾ പെൻഡിംഗ് ആയത് എങ്ങനെയെന്നാണ്. അടിയന്തിരമായി നീങ്ങേണ്ട ഫയലുകളുടെ മേലിൽ പോലും അടയിരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രഭുക്കളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ ഈ ഞായറാഴ്ച പണിയുടെ ആവശ്യമുണ്ടോ? സർക്കാർ ശമ്പളം പറ്റി സംഘടനാ പ്രവർത്തനം കൊഴുപ്പിക്കുന്ന തൊഴിലാളി നേതാക്കന്മാരോട് പണി ചെയ്തിട്ട് മതി സംഘടനാ പ്രവർത്തനം എന്ന് പറയാനുള്ള ആർജവം സർക്കാരിനുണ്ടോ? ഓഫീസുകളിലെത്തി ഒപ്പിട്ട ശേഷം കള്ള് കച്ചവടത്തിനും കപ്പലണ്ടി കച്ചവടത്തിനും പോകുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനുള്ള ചങ്കുറപ്പ് അത് സർക്കാരിനുണ്ടോ? എങ്കിൽ ഫയലുകളൊന്നും അലമാരയിൽ ഉറങ്ങില്ല. ആവശ്യക്കാരന് സമയം തെറ്റാതെ സേവനം ലഭ്യമാകും. അല്ലാതെ ഞായറാഴ്ച പണി കൊടുത്തുകൊണ്ടല്ല നാട് നന്നാക്കേണ്ടത്. നെഹ്റു ട്രോഫി വള്ളംകളിയിലും ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത മറ്റൊരു പരിഷ്കാരമാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. വർഷങ്ങളായി രണ്ടാം ശനിയാഴ്ച നടന്നു വന്നിരുന്ന വള്ളംകളി ഇത്തവണ ഞായറാഴ്ച കളിയാക്കി മാറ്റി. വള്ളം തുഴച്ചൽ നടത്തുന്നവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായതിനാൽ അവരുടെ ഞായറാഴ്ച ആചരണവും അങ്ങനെ തടസ്സപ്പെട്ടു. മാത്രമല്ല വള്ളംകളി നടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ പഴവങ്ങാടി മാർസിലിവ ഫൊറോനാപ്പള്ളിയും പുന്നമടക്കായലിനോടടുത്തുള്ള തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് ചർച്ചും വള്ളംകളിക്ക് വരുന്നവർക്ക് പാർക്കിംഗ് ഒരുക്കി കൊടുക്കണം എന്ന നിർബന്ധിത ഉത്തരവും സർക്കാരിൻ്റെതാണ്. സർക്കാരിൻ്റെ ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെ രഹസ്യ അജണ്ട അത് ഞങ്ങൾക്ക് മനസ്സിലായി. വോട്ട് ബാങ്കിൽ കണ്ണും നട്ട് ചില തൽപര കക്ഷികളെ സുഖിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം അത് ക്രൈസ്തവരുടെ ചെലവിൽ വേണ്ട.